ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെ ആക്ഷൻ കൗൺസിൽ രംഗത്ത്. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പാറമ്മൽ അങ്ങാടിയിലാണ് ടവർ നിർമ്മിക്കുന്നത്. നിർമ്മാണം അനധികൃതമാണെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പാറമ്മലങ്ങാടിയിൽ പീടിക കെട്ടിടത്തിനു മുകളിൽ ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നത് ഉപേക്ഷിക്കണമെന്നാണ് മൊബൈൽ ടവർ വിരുദ്ധ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. നിർദ്ദിഷ്ട കെട്ടിടത്തിന്റെ മുകളിൽ നടക്കുന്ന അനധികൃത നിർമ്മാണം നിർത്തിവെക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മൊബൈൽ ടവറിനെ കണ്ണടച്ച് എതിർക്കുന്നില്ല, എന്നാൽ ജനവാസ മേഖലയിൽ നിർമ്മിക്കാൻ അനുവദിക്കില്ല. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും കച്ചവട സ്ഥാപനങ്ങളും നിറഞ്ഞ സ്ഥലത്താണ് ടവർ നിർമ്മിക്കുന്നത്. ജനവാസമില്ലാത്ത സ്ഥലം സമീപത്ത് ഏറെയുണ്ടെന്നും ടവർ ഇവിടേക്ക് മാറ്റാൻ തയ്യാറാവണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇരുനില കെട്ടിടത്തിന് മുകളിൽ 21 മീറ്റർ ഉയരത്തിലാണ് ടവർ നിർമ്മിക്കുന്നതെന്നാണ് വിവരം. ഈ കെട്ടിടത്തിന് ഇതിനുള്ള ശേഷി ഉണ്ടോ എന്ന് പരിശോധിക്കുക പോലും ചെയ്തിട്ടില്ലെന്നും ശക്തമായ കാറ്റിലും പ്രകൃതിക്ഷോഭത്തിലും നിലംപൊത്തി ജീവന് തന്നെ ടവർ ഭീഷണിയാവുമെന്ന ആശങ്കയുണ്ടെന്നും ഇവർ പറഞ്ഞു. പ്രായം ചെന്നവരും കുട്ടികളുമടക്കമുള്ള ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന റേഡിയേഷൻ സാധ്യത കൂടുതലുള്ള മൊബൈൽ ടവർ ജനവാസ മേഖലയിൽ നിർമ്മിക്കുന്നത് അവസാനിപ്പിക്കണം. ഗ്രാമപഞ്ചായത്തിന് നേരിട്ട് അറിയിക്കാതെ രഹസ്യ നീക്കത്തിലൂടെയാണ് ടവർ നിർമ്മാണം തുടങ്ങിയതെന്നും നിർമ്മാണത്തിനെതിരെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, കലക്ടർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വഖഫ് ഭൂമി സംബന്ധിച്ച വിഷയമുള്ളതിനാൽ വഖഫ് ബോർഡിനും പരാതി നൽകിയിട്ടുണ്ട്. നിർമ്മാണത്തിനെതിരെ ശക്തമായ സമരം നടത്തും. ഇതിൻ്റെ ആദ്യപടിയായി ശനിയാഴ്ച വൈകുന്നേരം 4 പാറമ്മലങ്ങാടിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം പങ്കെടുക്കുന്ന നിൽപ്പ് സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അടക്കമുള്ളവർ സമരത്തിൽ സംബന്ധിക്കും. ജനവാസ കേന്ദ്രത്തിലെ മൊബൈൽ ടവറിനെതിരാണ് ആക്ഷൻ കൗൺസിൽ ഇന്നിപ്പോൾ മൊബൈൽ ടവറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇപ്പോൾ ഇവിടെ മാവൂർ പാറമ്മൽ അങ്ങാടിയിലുള്ള ഒരുപാട് വിദ്യാലയങ്ങൾ, ഏതാണ്ട് 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളുണ്ട്, ഒത്തിരി 6 ദേവാലയങ്ങളുണ്ട്, മദ്രസാ സ്ഥാപനങ്ങളുണ്ട്, അഗതി മന്ദിരങ്ങളുണ്ട്, ഒത്തിരി ക്യാൻസർ, മെൻ്റൽ ഡിസോർഡർ, അതുപോലെ വിവിധ രോഗത്തിന് അടിമപ്പെട്ട് കിടപ്പാടം വരെ വിറ്റ് ചികിത്സിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ആരോഗ്യ സംരക്ഷണം ഉതകുന്നതല്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ റേഡിയേഷൻ സാധ്യത വളരെയധികമാണ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാവൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ കെ കോയാമു, കൺവീനർ PTC മുഹമ്മദ് അലി മാസ്റ്റർ, KT ഷമീർ ബാബു, PC അബ്ദുറഹിമാൻ, PC അബ്ദുള്ള മാസ്റ്റർ, PC മുഹമ്മദ് ബഷീർ, KP ഹസീന, KT നൌഫിയ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.